സ്വർഗീയ നിമിഷം ഇന്നീസുനാഥൻ എഴുന്നള്ളും നിമിഷം വാഴ്ത്തിടുവിൻ വണങ്ങിടുവിൻ ആനന്ദ ഗീതികളാ അഴലേറും വീതിൽ അനുദിനം നീ എന്നെ അലിവാർന്നു കാത്തിടും എൻ ജീവനാഥ അഴലേറും വീതിൽ അനുദിനം നീ എന്നെ അലിവാർന്നു കാത്തിടും എൻ ജീവനാഥ ആശ്രയം നീയല്ലോ അഭയവും നീയല്ലോ എന്നാത്മനൊന്തരം അറിയുന്ന നാഥ ആശ്രയം നീയല്ലോ അഭയവും നീയല്ലോ എന്നാത്മനൊന്തരം അറിയുന്ന നാഥ നിമിഷം സ്വർഗീയ നിമിഷം ീസുനാഥൻ എഴുന്നള്ളും നിമിഷം വാഴ്ത്തിടുവിൻ വണങ്ങിടുവിൻ ആനന്ദ ഗീതികളാ പരിശുദ്ധമായ ഈ നിമിഷം എല്ലാത്തെയും വിശുദ്ധീകരിക്കുന്ന ഈ നിമിഷം ദൈവം നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്പമായി തീരും എന്ന് കാഫർനഹൂമിൽ വച്ച് ഈശോ വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം അന്ത്യ അത്താഴവേളയിൽ അവിടുന്ന് പൂർത്തിയാക്കി അപ്പമെടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് അരുളി ചെയ്തു, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം. ഈശോ അൽത്താരയിൽ നിന്ന് അപ്പത്തിൽ നിന്ന് നമ്മോട് അരുളി ചെയ്യുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇത് ഞാനാകുന്നു. അപ്പത്തിലേക്ക് നോക്കുക, യേശുവിൻ്റെ തിരുമുഖം തിരിച്ചറിയുക. സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവം അപ്പത്തോളം ചുരുങ്ങി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവസാന്നിധ്യം ഏറെ ഭയാനകമായിരുന്നു. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ജനം ഞെട്ടിവിറച്ചു, കമിഴ്ന്നടിച്ച് വീണു. ഭൂമി ഇളകി മറിഞ്ഞു, കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു, അഗ്നി ആളിപ്പടർന്നു,
കടലിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങി, മലകൾ പോലും ഭയന്ന് വിറച്ചുവെന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു. ദൈവം പ്രത്യക്ഷപ്പെട്ട മലയുടെ, കത്തിയെരിയുന്ന മലയുടെ അടുത്തേക്ക് വരുന്ന മനുഷ്യനോ മൃഗമോ എന്തായാലും കത്തിച്ചാമ്പലായി ഭയാനകമായ ദൈവസാന്നിധ്യം. അത് പഴയ നിയമം, അതെല്ലാം കടന്നുപോയി. ഇതാ പുതിയ നിയമം. ദൈവം എമ്മാനുവേലായി മാറി ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ പിറന്നു വീണ കൊച്ചു കുഞ്ഞിനെ കണ്ട് പരിശുദ്ധ കന്യകാ മറിയം ആ കുഞ്ഞിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞു. മലാഖമാർ സ്വർഗത്തിൽ നിന്നും ആർത്തുപാടി, ഇതാ രക്ഷകൻ ജനിച്ചിരിക്കുന്നു, ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇത് പുതിയൊരു വെളിപാട്. സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവം എളിയവരിൽ എളിയവനായി എഴുന്നള്ളി വന്ന് തൻ്റെ സ്നേഹം നമ്മോട് പ്രകടിപ്പിച്ച സ്നേഹത്തിൻ്റെ അത്ഭുതം. ആ സ്നേഹം ചുറ്റി നടന്നു, രോഗികളെ സുഖപ്പെടുത്തി, പാപികളെ മാനസാന്തരപ്പെടുത്തി, കുടുംബങ്ങളെ രക്ഷിച്ചു. അവിടുന്ന് പറഞ്ഞു, അപ്പമായി ഞാൻ നിങ്ങളോടുകൂടെ വസിക്കും എന്ന്. അന്ത്യത്താഴവേളയിൽ പൂർത്തിയായ ആ വാഗ്ദാനം ഇതാ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അപ്പത്തോളം ചുരുങ്ങി ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നു. നമുക്കവിടുത്തെ സ്തുതിക്കാം. അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഹൃദയം തുറക്കാം. നമുക്കൊരുമിച്ച് അവിടുത്തെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. അനുഗ്രഹപൂർണമായ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് അനുഗ്രഹം നൽകിയ ഈ നിമിഷം, ഈ സ്വർഗീയ നിമിഷം, എല്ലാത്തെയും വിശുദ്ധീകരിക്കുന്ന, എല്ലാത്തെയും പൗത്രീകരിക്കുന്ന, എല്ലാത്തെയും സ്വർഗീയമാക്കുന്ന ഈ പരിശുദ്ധ നിമിഷം, യേശുവേ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. അങ്ങേ സ്നേഹത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. അപ്പത്തോളം ചുരുങ്ങുവാൻ അങ്ങയെ പ്രേരിപ്പിച്ച ആ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഹൃദയം തുറക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. കർത്താവേ, അങ്ങേ തിരുമുമ്പിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി. അനന്തമായ സ്നേഹം മുഴുവൻ എനിക്കു വേണ്ടി നൽകി, മധുരമേറും തിരുമൊഴിയോടെ അരികിലെൻ്റെ ഈശോ, എൻ്റെ ഈശോ, എൻ്റെ ഈശോ, എനിക്കെല്ലാം എല്ലാം എൻ്റെ ഈശോ.
നമുക്ക് ചേർന്ന് പാടാം. എൻ്റെ യേശോ, എൻ്റെ യേശോ, കരുണയോടെ നാഥനെൻ്റെ സങ്കടങ്ങൾ കേട്ടു, അലിവു തോന്നി ആത്മനാഥൻ കൃപ ചൊരിഞ്ഞു എന്നിൽ. ചെയ്തു പോയ പാപമെല്ലാം എന്നിൽ നിന്നകന്നു, സ്വർഗരാജ്യ മാർഗമെൻ്റെ മുന്നിലായി തുറന്നു. എൻ്റെ യേശു, എൻ്റെ യേശു, എനിക്കെല്ലാം എല്ലാം എൻ്റെ യേശു. മനസ്സിലാഴമായി പതിഞ്ഞ മുറിവു സൗഖ്യമാക്കി, ഉള്ളുനൊന്തു നീരിടുന്ന നൊമ്പരങ്ങൾ നീക്കി, ഹൃദയഭാരമേറ്റുവാങ്ങി നിത്യശാന്തി നൽകി, വചനമാരി തൂകി വീണ്ടും പുതിയ ജീവനേകി. എൻ്റെ യേശു, എൻ്റെ യേശു, എനിക്കെല്ലാം എല്ലാം എൻ്റെ. ഇരിക്കാനും ഈശോയിലേക്ക് നീട്ടാം ശബ്ദത്തിൽ. എൻ്റെ യേശു, കരങ്ങൾ വീശി. എൻ്റെ യേശു, എൻ്റെ യേശു, എനിക്കെല്ലാം എല്ലാം എൻ്റെ യേശു. യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്വസ്ഥമായി ഇരിക്കുക. ദൈവത്തിൻ്റെ തിരുമുമ്പിലാണ് നാം ഇരിക്കുന്നത്. ഈ തിരുസന്നിധിയിൽ വരുമ്പോഴൊക്കെ നാം കേൾക്കുന്ന സ്വരം യേശുവിൻ്റെ സ്നേഹത്തോടെയുള്ള ക്ഷണത്തിൻ്റെ സ്വരമാണ്. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ
ആശ്വസിപ്പിക്കാം. ആശ്വസിപ്പിക്കാം എന്നത് വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം ഈ നിമിഷം, ഈ സ്വർഗീയ നിമിഷം ഈശോ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മെ തിരുമുമ്പിലേക്ക് വിളിച്ചിരിക്കുന്നത്. അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുക. ഈ വാഗ്ദാനം നിങ്ങളുടെ സ്വന്തമായി, നമ്മുടെ സ്വന്തമായി നമുക്ക് അവകാശപ്പെടാം. ആശ്വാസം പകരാൻ ഈശോ വിളിച്ചിരിക്കുന്നു. ആശ്വാസം നൽകുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ദുഃഖിതരാണ് നാം. ദുഃഖത്തിൻ്റെ ഭാരം പേറി മടുത്തവരാണ് നാം. ദുഃഖത്തിൻ്റെ ഓർമ്മകൾ ഒരുപാട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നീറിക്കിടപ്പുണ്ടാവും. അവഗണിക്കപ്പെട്ടതിൻ്റെ ദുഃഖിപ്പിക്കുന്ന ഓർമ്മകൾ, സ്നേഹിച്ചിട്ടും തിരസ്കരിക്കപ്പെട്ടതിൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, വിശ്വസിച്ചിട്ടും മറ്റുള്ളവരാൽ കൊച്ചാക്കപ്പെട്ടതിൻ്റെ നീറുന്ന ഓർമ്മകൾ, വഞ്ചിക്കപ്പെട്ടതിൻ്റെ വെറുപ്പിൻ്റെ ചിന്തകൾ, എന്തെന്ത് ഭാരമാണ് നമ്മുടെ മനസ്സിനെ മതിച്ചു കൊണ്ടിരിക്കുന്നത്. മറക്കാൻ ശ്രമിക്കും, മറക്കാൻ ശ്രമിച്ചിട്ടും മറക്കാൻ സാധിക്കാത്ത ഓർമ്മകളാണ് ഒരുപാട് മനസ്സിൽ. വിജയിക്കും എന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ കൈപ്പേറിയ പരാജയമാണ് വീണ്ടും വീണ്ടും ഏറ്റെടുക്കേണ്ടി വന്നത്. മറ്റുള്ളവർ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറി. സ്വന്തക്കാര് പോലും അവഗണിച്ചു മാറ്റി നിർത്തി. എന്തിന് ഈ ജീവിതം എന്ന് പോലും ചോദിച്ചു പോയി. യേശുവേ, എല്ലാം ഞാൻ തുറന്നു വയ്ക്കട്ടെ അങ്ങയുടെ തിരുമുമ്പിൽ. എനിക്കൊന്നും മറയ്ക്കുവാനില്ല. അങ്ങയുടെ തിരുമുമ്പിലാണ് ഞാൻ. മറയ്ക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ മനസ്സ് ഒരുപാട് നൊന്തു. നൊന്ത അനുഭവങ്ങൾ മനസ്സിൽ ഒതുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ നെടുവീർപ്പെട്ടു. എന്തിന് ജീവിതം എന്ന് പോലും ചോദിച്ചു പോയി. നിരാശയുടെ മനസ്സ് തകർന്ന ഒരുപാട് നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കർത്താവേ. ഞാനെല്ലാം ഒന്ന് തുറന്നു വയ്ക്കട്ടെ ഒരിത്തിരി ആശ്വാസത്തിന്. ഞാൻ ചിരിച്ചു മറ്റുള്ളവരെ കാണിക്കാൻ. ഞാൻ ചിരിച്ചപ്പോഴും ഉള്ള് കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ആഘോഷിച്ചു, ആഘോഷിക്കാൻ ആഗ്രഹിച്ചു. ആഘോഷിച്ചപ്പോഴും മനസ്സ് നീറിക്കൊണ്ടിരുന്നു. അവൻ എന്തുകൊണ്ട് എന്നോട് അങ്ങനെ ചെയ്തു? അവൾ എന്തുകൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞു? ഒരുപാട് നന്മ ചെയ്തതാണല്ലോ ഞാൻ. നന്മ ചെയ്തവരിൽ നിന്നാണല്ലോ ഇത്തരം കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായത്. ഓർക്കുംതോറും മനസ്സ് വിഷമിച്ചു കൊണ്ടിരുന്നു. ഒതുക്കി അടക്കി മറച്ച് ഒരുപാട് നാൾ ഞാൻ ജീവിച്ചു. യേശുവേ,
എനിക്കെല്ലാം തുറക്കണം. എൻ്റെ മനസ്സ് അങ്ങയുടെ തിരുമുമ്പിൽ എനിക്ക് തുറക്കണം. അങ്ങനെ മനസ്സിലാക്കും, അങ്ങനെ മനസ്സിലാക്കും. ആരൊക്കെ തെറ്റിദ്ധരിച്ചാലും, ആരൊക്കെ കുറ്റം വിധിച്ചാലും, നാഥ അങ്ങയുടെ മനസ്സ് എന്നെ അങ്ങയോട് ചേർക്കും, അങ്ങനെ മനസ്സിലാക്കും. യേശുവേ, ഞാൻ എല്ലാം തുറന്ന് പറയട്ടെ, അങ്ങയുടെ തിരുമുമ്പിൽ എല്ലാം പങ്കുവയ്ക്കട്ടെ, ആശ്വാസത്തിനായി ഞാൻ കാത്തിരിക്കട്ടെ. ഈ നിമിഷം ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. കഥനമേറുമൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ മറന്നു പോകില്ല നിൻ സ്നേഹം ഞാൻ
യേശു ഞാനങ്ങിൽ അർപ്പിച്ചിടാം. Ooh.